തെളിവെടുപ്പുകൾക്ക് ശേഷം ഗ്രീഷ്മ ഇന്ന് വീണ്ടും കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. കോടതിയിൽ വലിയ തോതിലുള്ള വാദപ്രതിവാദങ്ങളൊന്നും ഇല്ലായിരുന്നു. കസ്റ്റഡി കാലാവധിയിൽ ഉണ്ടായിരുന്ന ദിവസങ്ങളൊക്കെ തന്നെയും തെളിവെടുപ്പ് നടന്നിരുന്നു. ഗ്രീഷ്മ പറഞ്ഞ അതേ വഴിയെ പോലീസ് സഞ്ചരിച്ച് ഷാരൂണും ഗ്രീഷ്മയും സഞ്ചരിച്ച വഴിയെ പോയിരുന്നു. തൃപ്പരപ്പിൽ ഷാരൂണും ഗ്രീഷ്മയും താമസിച്ചിരുന്ന ഹോട്ടലിലടക്കം കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പ്രധാനമായും വേണ്ടിയിരുന്ന എല്ലാ തെളിവുകളും ലഭിച്ചിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് കസ്റ്റഡി കാലാവധി അവസാനിപ്പിച്ചതിന് ശേഷം ഇന്ന് തിരികെ നൽകിയിരിക്കുകയാണ്. തിരികെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. നാളെ വീണ്ടും വീഡിയോ കോൺഫറൻസ് വഴി ഗ്രീഷ്മയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും റിമാൻഡിലാണ് ഗ്രീഷ്മ ഉള്ളത്. ഇനി അട്ടക്കുളങ്ങര ജയിലിലേക്കാണ് ഗ്രീഷ്മയെ മാറ്റുന്നത്. അതിനുശേഷം മാത്രമായിരിക്കും ഇനിയുള്ള കൂടുതൽ നടപടികൾ ഉണ്ടാകുക. ഏതായാലും പ്രധാനപ്പെട്ട ഗ്രീഷ്മ നിലവിലെ സാഹചര്യം മനസ്സിലാക്കുകയാണെങ്കിൽ ഗ്രീഷ്മ ഇപ്പോൾ അട്ടക്കുളങ്ങര ജയിലിലേക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ കഴിഞ്ഞതിന് ശേഷം അട്ടക്കുളങ്ങര ജയിലിലേക്ക് മാറ്റാനുള്ള സാഹചര്യമാണ് ഉള്ളത്. ഏതായാലും നാടിനെ ഞെട്ടിച്ച ഈ ഒരു വാർത്ത അല്ലെങ്കിൽ നാടിനെ ഞെട്ടിച്ച ഈ ഒരു സംഭവത്തോട് എല്ലാവരും ഞെട്ടലോടുകൂടി തന്നെയാണ് രണ്ടാം തവണയാണ് കോടതിയിൽ ഹാജരാക്കിയത്. റിമാൻഡിൽ ഗ്രീഷ്മയെ വിട്ടിരിക്കുന്നത്. നാളേക്കുള്ളത് നാളെ വരെ എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോഴേക്കും ബെയിൽ ആപ്ലിക്കേഷൻ പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ള ഓൾമോസ്റ്റ് ഇവരെ കൊണ്ടുള്ള കസ്റ്റഡിയിലുള്ള തെളിവെടുപ്പ് കഴിഞ്ഞു. കസ്റ്റഡിയിൽ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ തിരിച്ചു. എല്ലാം അന്വേഷണ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. എല്ലാ കാര്യങ്ങളിലും ഒരു വ്യക്തത വന്നിട്ടുണ്ട് പോലീസിന്. ഈ ഒരു കസ്റ്റഡി പറ്റിയുള്ള ചോദ്യം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഇനി മറ്റുള്ള തെളിവുകളും മറ്റു കാര്യങ്ങളും എല്ലാം അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ശേഖരിക്കും. അത് എല്ലാം ഇനി കൂടുതലായിട്ട് അന്വേഷിക്കേണ്ടതായിട്ട് ആന്തരിക അവയവത്തിൽ നമുക്ക് കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ല. മെഡിക്കൽ കഴിഞ്ഞിട്ട് വനിതാ ജയിലിലേക്കും വനിതാ ജയിലിലേക്കും.